ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായിരിക്കും, വിശ്വസിച്ച് നൽകുന്നില്ല. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നാണല്ല 1000 രൂപയ്ക്ക് ഫുൾ ഔട്ട്ഫിറ്റ് എസ്എം സ്ട്രീറ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പം 1000 വെറും ഔട്ട്ഫിറ്റ് എന്നല്ല ഞാൻ പറയേണ്ടത്, വെസ്റ്റേൺ വെയർ ആണ് പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് 1000 രൂപയ്ക്ക് വെസ്റ്റേൺ വെയർ അങ്ങനെ വാങ്ങിക്കാൻ പറ്റുമോ എന്താണെന്ന് നോക്കാം. അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിന് വെസ്റ്റേൺ വെയർ ആരും പർച്ചേസ് ചെയ്തതായി കണ്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് വെസ്റ്റേൺ വെയർ ആണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് 1000 നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കിട്ടുമോ എന്നൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി, ബസ് ഇറങ്ങി. അതിന് ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് എസ് എം സ്ട്രീറ്റിക്ക് പോകുന്നത്. അപ്പോൾ 30 രൂപ ഒക്കെ ഉള്ളൂ അങ്ങോട്ട് ഓട്ടോ ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഇതേപോലെ ഓട്ടോ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവരോട് പറഞ്ഞാൽ എസ് എം സ്ട്രീറ്റിൻ്റെ ആ എൻട്രിയിൽ നമ്മളെ കൊണ്ട് ഇറക്കി തരും. അപ്പോൾ ഞങ്ങളിതാ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എസ് എം സ്ട്രീറ്റിൻ്റെ അടുത്തെത്തി. പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ബസ് കിട്ടുട്ടോ. ബസ്സിൽ കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങാനും പറ്റും. പക്ഷെ അത് കറക്റ്റ് എനിക്ക് എങ്ങോട്ടുള്ള ബസ്സിലാണ് കയറേണ്ടതെന്നുള്ള ശരിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എസ് എം സ്ട്രീറ്റിലെത്തി. അന്ന് ഞങ്ങൾ പോയതൊരു ശനിയാഴ്ചയായിരുന്നു കേട്ടോ. പക്ഷെ അത്ര തിരക്ക് എന്ന് പറയാൻ തിരക്കുണ്ട്, എന്നാൽ തിരക്കില്ല. പൊതുവെ ഒരു ശനിയാഴ്ച ഒക്കെ പോകുമ്പോഴുള്ള തിരക്കല്ല, കാരണം നല്ല റഷ് ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ പറഞ്ഞ വലിയ തിരക്കിൽ എന്നാൽ തിരക്കുണ്ട്, അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എസ് എൻ സ്ട്രീറ്റ് പോകുമ്പോൾ ഫസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു കട കണ്ടാൽ വേഗം തള്ളിക്കേറി അങ്ങോട്ട് പോകരുത്, നമ്മൾ ആദ്യം നോക്കണം. ഏകദേശം ഈ ഓഫറുള്ള കടകളൊക്കെ ഒരു സെൻട്രൽ ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് ഒന്ന് നമ്മൾ ഇതാ അതേപോലെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ അതേപോലെ സൈഡിൽ നിന്നൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും ഒക്കെ. പിന്നെ ഇത് ഒരുപാട് ഷോപ്പുകൾ അവിടെ ഉണ്ട്. നമ്മൾ പുറത്ത് ആൾക്കാർ നിന്നിട്ട് ഇങ്ങനെ ഓഫറുള്ള കടകളിലെ ആൾക്കാർ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടാവും കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഓഫറുണ്ട്, 500 രൂപയ്ക്ക് ഇത്ര ടോപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓഫറുള്ള ഷോപ്പുകളിലെ ആൾക്കാർ പുറത്ത് നിന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അതാ ആ കാണുന്ന അതാ ഷോപ്പിലൊക്കെ നല്ല ഓഫറുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി സെൻറ്ററിലേക്ക് പോകാമെന്ന് വിചാരിച്ചു, കാരണം കുറച്ചും കൂടി സെൻറ്ററിലാവുമ്പോൾ ഭയങ്കര ഓഫറുള്ള അധികം ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ അതേപോലെ ഈ സൈഡിനൊക്കെ നല്ല ടീഷർട്ടുകൾ അതുപോലെ ഷർട്ട് ഒക്കെ വളരെ റേറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതേപോലെ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ടോ. ഇവിടെ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ തപ്പിയെടുക്കണം, നമുക്ക് ഒരാൾ എടുത്തു തരാമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം തപ്പണം. പിന്നെ കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്, ബെഡ്ഷീറ്റുകളുണ്ട് കേട്ടോ, നല്ല അടിപൊളി ബെഡ്ഷീറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ ഇതേപോലെ പുറത്ത് ഇങ്ങനെ വെക്കുന്നുണ്ടാവും കേട്ടോ കമ്മലുകൾ. ഇതൊക്കെ 30-40 രൂപയ്ക്കേ കമ്മലുകൾക്ക് വരുമ്പോൾ നല്ല കളക്ഷൻ ഉണ്ടാവുന്നത്, നല്ല അടിപൊളി. നമ്മളൊരു ഫാൻസി പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം റേറ്റ് കൊടുക്കേണ്ട ഐറ്റംസ് തന്നെയാണുള്ളത്. പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു ഫുട് വെയറിൻ്റെ ഷോപ്പ് കണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി, നല്ല അടിപൊളി കളക്ഷൻ കേട്ടോ അതുള്ളത്. അതൊക്കെ ഞാൻ ഓൺലൈൻ സ്റ്റോറിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്, മീഷോയിലും ഒക്കെ കണ്ടിട്ടുള്ള ഫുട് വെയറാണ്. നല്ല അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് 230-240 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഞങ്ങൾ അവിടുന്ന് ഞാൻ കുറേ ചെരുപ്പൊക്കെ നോക്കി, ഇതൊക്കെ പാർട്ടി വയസ്സാണ് കേട്ടോ, കുറേ ചെരുപ്പ് നോക്കി. പക്ഷേ എനിക്ക് റേറ്റിനോട് അനുസരിച്ചിട്ട് ഒന്നും അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം റേറ്റും മെയിൻ ഘടകമാണല്ലോ. നമ്മൾ 1000 രൂപീസിനാണ് മൊത്തമായിട്ട് പർച്ചേസ് ചെയ്യുന്നത്. ഈ ചപ്പലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായി കുറേ നോക്കി. പക്ഷെ എടുക്കുമ്പോഴൊക്കെ അത് അത്യാവശ്യം റേറ്റുണ്ട്. റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 200 മുകളിൽ, എന്നാലും ഞാൻ അത്ര റേറ്റ് ഫുഡ് വെയറിന് വിചാരിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് അതേപോലെ പുറത്ത് ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവരിങ്ങനെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡിസ്പ്ലേ ഒക്കെ വെച്ചതിനൊക്കെ നമ്മൾ സാധാ ടോപ്പൊക്കെ വാങ്ങിക്കണ 800-700 രൂപയൊക്കെ വരുന്നുണ്ട്.
പിന്നെ ഇവിടെ ഒരുപാട് ഡ്രസ്സുകൾ ഇങ്ങനെ കൂട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ തപ്പി തപ്പി എടുക്കണം. അപ്പൊ ഞാൻ അത് നോക്കിയപ്പോൾ ഇതേപോലെ ടോപ്പുകളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ തപ്പാണ്. നമ്മളിങ്ങനെ തപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡാമേജ് പീസുകൾ ഉണ്ടാവും. അവർ തന്നെ പറയുന്നുണ്ട് മാറ്റി കിട്ടൂല എന്ന് പറയുന്നുണ്ട്. അപ്പം ഡാമേജ് പീസുകൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഡാമേജ് പീസ് ഇട്ട് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ മെയിനായിട്ട് അത് നോക്കാം. ഡാമേജ് അതേപോലെ എന്തെങ്കിലുമൊക്കെ കറകളോ അങ്ങനെയൊക്കെ വരുന്ന ഡ്രസ്സുണ്ടോ, അപ്പം അത് നമ്മൾ സൂക്ഷിച്ച് അപ്പം തന്നെ വാങ്ങിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എനിക്ക് നല്ല അടിപൊളി ടോപ്പുകളുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒന്നും അങ്ങനെ ഇഷ്ടമായില്ല എന്ന് പറയാം. നല്ല ടോപ്പുകൾ തന്നെയാണ്, എന്നാലും കുറച്ചും കൂടി നല്ലത് നമുക്ക് ആ റേറ്റിന് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ കുറെ ടോപ്പുകൾ ഇങ്ങനെ താഴെ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് നോക്കുകയാണ്. അപ്പൊ ഈ ടോപ്പുകളിലൊക്കെ 350, 300, 200 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നൊക്കെ ടോപ്പുകളാണ് കേട്ടോ ഉള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല ടോപ്പുകൾ തന്നെയാണ്. പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് വെസ്റ്റേൺ വെയറിൽ നമുക്ക് അങ്ങനെ കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല അടിപൊളി ടോപ്പുകളൊക്കെ ഉണ്ട്. ഈ ബ്ലാക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ബ്ലാക്ക്. പിന്നെ കുറച്ചും കൂടി ഞാൻ ഒന്നും കൂടി നല്ലത് കിട്ടുക എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പൊ അവിടുന്ന് ഇറങ്ങി വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ നമ്മള് കുട്ടികളുടെ ഷോപ്പുകളും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഓഫറുള്ള കടയിൽ അവർ മെയിനായിട്ട് വിളിച്ചു പറയും. അതേപോലെ ഒരു ഷോപ്പാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ ഞാൻ കയറിയപ്പോ അതേപോലെ നമ്മളെ ജീൻസിന്റെ പലാസോ അതേപോലെ ജോഗ പാന്റ് അങ്ങനെയൊക്കെ ഉള്ളത് കണ്ട്. ഈ പലാസോ ആണ് കേട്ടത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ആ പാച്ച് എനിക്ക് അത്രക്ക് ഉണ്ട്, ഭയങ്കര പാച്ചുള്ള പോലെ ഫീൽ ചെയ്ത്. അപ്പൊ അതുകൊണ്ട് അത് എടുത്തില്ല. ഇതാ ഈ ഒരു ജോഗ പാന്റ് ആണ് എനിക്ക് ഇഷ്ടമായത്. അപ്പൊ ഇത് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതിന് 550 രൂപയായിട്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇത് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത്. പിന്നെ ഇനി നമുക്ക് ടോപ്പാണ് നോക്കേണ്ടത്. അപ്പൊ അതാ ഇങ്ങനെ നടന്ന് നോക്കുകയാണ്. ഇപ്പൊ അതാ ആ ടോപ്പുകളിനൊക്കെ 500 രൂപക്ക് 4 എണ്ണം ഒക്കെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് 500 രൂപക്ക് തന്നെ വാങ്ങിക്കണം എന്നില്ല, നമുക്ക് എത്ര രൂപക്കാണോ അല്ലെങ്കിൽ നമുക്ക് എത്ര നാണോ വേണ്ടത്, ഇപ്പൊ ഒന്ന് മതിങ്ങി ആ ഒന്നായിട്ട് കിട്ടും. പിന്നെ കുറച്ച് വേഗിട്ടായി തുടങ്ങിയപ്പോഴേക്കും നല്ല തിരക്കായി. പിന്നെ അതേപോലെ സൈഡിലൊക്കെ ഡ്രസ്സുകളും ഒക്കെ ഇങ്ങനെ വിൽക്കുന്ന ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ പലാസോ ഒക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബെൽറ്റ് ഉണ്ട്. അവിടുന്ന് ഞാനൊരു ബെൽറ്റ് വാങ്ങി കേട്ടോ. ബെൽറ്റിന് 100 രൂപീസിന് ഒരു ബെൽറ്റ് വാങ്ങി. പിന്നെ നമുക്ക് വിശദമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ സൈഡിനൊക്കെ ഇതേപോലെ ബാഗുകൾ തൂക്കി വെച്ചിട്ടുണ്ട്. 200 രൂപയ്ക്കാണ് കേട്ടോ ഈ ബാഗുകളൊക്കെ കൊടുക്കുന്നത്. 200, 150 ഒക്കെ. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടല്ലോ, അവരും ബാഗ് വാങ്ങുന്ന ആ ഒരു തിരക്കിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടക്കുമ്പോൾ വീണ്ടും ഒരു ഇതേപോലെ കമ്മലിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഷോപ്പിന്ന് വരാൻ പറ്റില്ല, അതേപോലെ പുറത്ത് ഇങ്ങനെ വിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ബാബി ഉണ്ടായിരുന്നുണ്ട്. അവിടെ ബാബി ഒരു കമ്മലൊക്കെ വാങ്ങി. പിന്നെ ഇതാ ഇവിടെ കുറേ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ട് കുറേ ടീഷർട്ടുകളൊക്കെ. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ എനിക്കുള്ള ടീഷർട്ട് വാങ്ങിച്ചത്. പിന്നെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോകാതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടീഷർട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാം ഇതിൻ്റെ വിശദമായിട്ട് കാണിക്കാം ലാസ്റ്റ്. പിന്നെ ഈ ഷോപ്പിൽ 100 രൂപ മുതൽ നമുക്ക് ചെരുപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ കയറി നോക്കിയപ്പോൾ നല്ല കളക്ഷൻ കേട്ടോ, നല്ല അടിപൊളി കളക്ഷൻ. 100, 150 രൂപയൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ചെരുപ്പുകളുണ്ട്. നമ്മൾ കുറച്ച് നേരം തപ്പണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് അവിടെ നിന്നൊരു ചപ്പല് ഇഷ്ടമായി. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ പാക്ക് ചെയ്ത്. പിന്നെ നമുക്ക് വേണ്ടത് ഹിജാബാണ്. അപ്പോൾ അതിന് ഈ ഷോപ്പിൽ കയറി ഇതാ ഇതൊക്കെ 100, 150 രൂപയൊക്കെയാണ് ഹിജാബ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കിട്ടി. ഹിജാബ് വാങ്ങിക്കണ്ട, ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച്. കാരണം വീഡിയോ കാണിക്കുമ്പോൾ ഇത്ര അല്ലെങ്കിലും ഒരുപാട് നമ്മൾ തപ്പി എടുക്കുന്നേ വേണം. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് റെയിൽവേക്കാണ് കേട്ടോ. ഇവിടുന്ന് അടുത്താണ് റെയിൽവേ. അപ്പം ഞാൻ നിങ്ങൾക്ക് രണ്ട് വഴിയും കാണിച്ചുതരാം. ബസ്സിന് വന്നാൽ ഞാൻ വരുമ്പോൾ കാണണ്ടല്ലോ, ഓട്ടോ വിളിച്ച് വന്നാൽ മതി. അതല്ല, നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതെങ്കിലും നമുക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് നടക്കാനുള്ള ദൂരം എസ് എം സ്ട്രീറ്റിൽ. അപ്പം ആ ഒരു വഴിയാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയമായപ്പോഴത്തേനും ഒരു വൈകുന്നേരം നേരമായപ്പോഴേക്കും നല്ല തിരക്കായി. പിന്നെ നമ്മൾ ഷോപ്പുകളിൽ ഇതേപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുകൾ അവർ പുറത്ത് നിന്നിട്ട് വിളിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഷോപ്പുകളിൽ കയറുക. പിന്നെ ഏതെങ്കിലും ഒരു ഷോപ്പ് ഫസ്റ്റ് കണ്ട പടന്ന് അതിലേക്ക് കയറാതെ
കുറച്ച് നേരം കൂടി തപ്പുക. അപ്പൊ കുറച്ച് നല്ല ഷോപ്പുകളുടെ പോലെ പുറത്ത് നിൽക്കുന്നുണ്ടാവും ആൾക്കാര്. ഇപ്പൊ ചപ്പലിനായാലും ഒക്കെ പുറത്ത് നിന്നിട്ട് നമ്മളെ വിളിക്കും. അപ്പൊ അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ കയറി നോക്കുക, എടുക്കുമ്പോ സൂക്ഷിച്ച് എടുക്കുക, ഡാമേജ് ഒന്നും ഇല്ലാത്ത പീസ് തന്നെ നോക്കിയെടുക്കുക. അപ്പൊ ഇതാ ഞാൻ ആ വഴിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ എസ് എൻ സ്ട്രീറ്റിന്റെ അവിടെ നിന്ന് പോരുമ്പോ തന്നെ നമുക്ക് റെയിൽവേന്റെ എൻട്രൻസ് കാണാം. അപ്പൊ ആ ബാറ്റേക്ക് ഒന്ന് നടന്നാൽ പിന്നെ ആരോട് ചോദിച്ചാലും മതി എങ്ങനെ റെയിൽവേക്ക് പോവാന്ന് ആരോട് വേണമെന്ന് ചോദിക്കുക. ആരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കാണിച്ചു തരും വഴി. ഇപ്പൊ നമ്മള് ട്രെയിനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് മാത്രമേ ട്രെയിനിൽ വരാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പൊ ട്രെയിന് വന്ന് ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറട്ടെ, കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഞാൻ വീട്ടിലെത്തിയിട്ട് വിശദമായിട്ടുള്ളത് കാണിക്കാം. അപ്പം 1000 രൂപക്ക് ഫുൾ ഔട്ട്ഫിറ്റ് വാങ്ങാന്നുള്ളൊരു ചലഞ്ച് ആയിരുന്നു നമ്മൾ എടുത്തിരുന്ന. അതും വെസ്റ്റേൺ വയസ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മള് പർച്ചേസ് ഒക്കെ ചെയ്ത് ഞാൻ അവിടുന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ വാങ്ങിച്ചതെന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് മൊത്തമായിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാം. ഇതാണ് നമ്മൾ വാങ്ങിയ ചപ്പല്. ഇതിന് വന്നിട്ട് 150 രൂപയാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സാധനങ്ങള്. അപ്പൊ ഞാൻ ഈ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് ഉള്ള പിക്കോ വീഡിയോ എന്തെങ്കിലും ഞാൻ സൈഡിന് കൊടുക്കാട്ടോ. പിന്നെ ഈ ഒരു ജോഗറാണ്, ചെറിയ പാച്ച് വർക്ക് ഒക്കെ വരുന്ന ജോഗറാട്ടോ. ഇതിന് വന്നിട്ട് 550. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോ കേട്ടോ. ഇത് വന്നിട്ട് 550 ആണ്. പിന്നെ ഹിജാബ്, ഇത് 150 രൂപക്കാണ് ഈ ഒരു ഹിജാബ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ടീഷർട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വന്നിട്ട് 75 രൂപയാണ് ഈ ടീഷർട്ടിന് വന്നിട്ടുള്ളത്. ബെൽറ്റും കൂടി ഉണ്ട് കേട്ടോ, ലാസ്റ്റ് വാ. ഈ ബെൽറ്റിന് 100. അപ്പം ഞാൻ ടോട്ടല് പറയാം, ഫുഡ് വെയർ 150, പിന്നെ ബെൽറ്റിന് 100, ഹിജാബിന് 150, പിന്നെ ടീഷർട്ട് 75, പിന്നെ ജോഗർ പാൻറ്റിന് 550. അപ്പൊ ടോട്ടല് 1025 rupees ടോട്ടല് വന്നിട്ടുള്ളത്. 1025 രൂപയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കാശിനും നല്ല അടിപൊളിയായിട്ട് വെസ്റ്റേൺ വെയർസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. എസ് എൻ സ്ട്രീറ്റിലൊക്കെ പോയാൽ അപ്പൊ അതിനുള്ള ടിപ്പുകളൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചലഞ്ച് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ അസ്സലാമു അലൈക്കും, ടാറ്റ ബൈ.